അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടെഡി ബിയർ ലിങ്ങിനെ ഒരു സ്ഥലത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതാണ്. ജിയാങ്ങാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് കരുതി അവളും വലിയ സന്തോഷത്തിൽ കൂടെ പോകുന്നു. അങ്ങനെ ചെന്ന് നിൽക്കുന്നത് ഒരു ബോട്ടിന്റെ മുന്നിലാണ്. ഓ, നീ ഇത്രയും നല്ല സർപ്രൈസ് തരുമോന്നൊക്കെ ജിയാങ്ങിനോട് ലിങ് ചോദിച്ച് വളരെ സന്തോഷത്തിൽ ആ ബോട്ടിനകത്തേക്ക് കയറുന്നു. ആ സമയത്താണ് ആ ടെഡി ബിയർ തലയുടെ ആ ഒരു പോർഷൻ എടുത്തു മാറ്റുന്നത്. ഈ സമയത്ത് അവൾ ആകെ ഷോക്കാവുകയാണ്. കാരണം അവൾ പ്രതീക്ഷിച്ചത് ഒബ്വിയസ്ലി ജിയാങ്ങിനെയാണ്, പക്ഷെ കാണുന്നത് സെങ്ങിനെയാണ്. നീയായിരുന്നോ കരടി എന്ന് അവൾ ഞെട്ടി ചോദിക്കുമ്പോ പിന്നല്ലാതെ നീ എന്താ ഒറിജിനൽ കരടിയെ വിചാരിച്ചോ എന്ന് അവനും ചോദിക്കുന്നു. ഇതേ ടൈം കോളേജിൽ വീണ്ടും അവസാനമായി യാത്ര പറയാനായി നിൽക്കുകയായിരുന്നു ജിയാങ്. ആ സമയം സാറെത്തി വേഗം പുറപ്പെട്, ഫ്ലൈറ്റ് മിസ്സാക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ സാറിനോട് അല്പം കൂടി സമയം നിൽക്കട്ടെ എന്ന് ചോദിക്കുന്നു. കാരണം അവൻ ഒരു പക്ഷേ ലിങ് ഇവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവാം. എന്തായാലും ലേറ്റ് ആവുന്ന സാർ വീണ്ടും പറയുമ്പോ അവൻ പോകാനായി നിൽക്കാണ്. അപ്പോഴാണ് യാങ് എത്തി അവനെ മാറ്റി നിർത്തി ഒരു കാര്യം പറയുന്നത്. അന്ന് ലിങ് അവളുടെ വളർത്തമ്മയുടെയും പെറ്റമ്മയുടെയും ആ ഒരു സീക്രട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് റിവീൽ ചെയ്യാൻ കാരണം താനാണെന്നും തന്റെ ലോക്കറിൽ അതിന്റെ എവിഡൻസുകൾ ഒരാൾ കൊണ്ടുവച്ചത് താൻ ചോദ്യം ചെയ്തപ്പോഴാണ് ആ സംഭവം നടന്നതെന്നുമെല്ലാം ഏറ്റുപറയുന്നു. ഈ ഒരു ടൈം സംശയം തോന്നുന്ന ജിയാങ് അവളോട് ഏത് ദിവസം ഏത് സമയത്താണ് ഇങ്ങനെ ലോക്കറിൽ ഇതൊക്കെ കിട്ടിയതെന്ന് ചോദിച്ച് മനസ്സിലാക്കി വേഗം തന്നെ CCTV ഫുട്ടേജ് പോയി പരിശോധിക്കുകയാണ്. ആ ലോക്കറിന്റെ അവിടെ സ്ഥാപിച്ചിരുന്ന CCTVയിൽ ഡാനിയൽ ലോക്കറിലേക്ക് ഈ ഒരു പാഴ്സൽ കൊണ്ടുവെക്കുന്നത് പതിഞ്ഞിട്ടുണ്ട്. കൂടാതെ ലിങ്ങിനും ശത്രുക്കളോ എന്ന് ചിന്തിക്കുന്ന അവന് അന്ന് ലിങ്ങിനെയും സെങ്ങിനെയും കുറച്ച് ഗുണ്ടകൾ ആക്രമിക്കാനായി എത്തിയതും ഓർമ്മ വരുന്നു. ഇതേ ടൈം സെങ് ലിങ്ങിനെ കൊണ്ട് ബോട്ടിൽ യാത്രയാണ്. അവള് നിർത്താനായി ആവശ്യപ്പെടുമ്പോ അവൻ വെള്ളത്തിന്റെ നടുക്കൈ കൊണ്ടെന്ന് ബോട്ട് നിർത്തിയിട്ട് പറയാണ്, ദേ നോക്ക്, നമ്മള് രണ്ടുപേരെ ഇവിടെയുള്ളൂ, കൂടാതെ നമ്മള് രണ്ടുപേരും മിസ്സിംഗ് ആണെന്ന കാര്യം അറിയുമ്പോൾ എന്റെ അച്ഛന് ടെൻഷൻ ആകാൻ തുടങ്ങും. ആ സമയം അച്ഛൻ ഞാൻ എന്ത് കണ്ടീഷൻ പറഞ്ഞാലും അതിന് എസ് മുളുമെന്ന് സെങ് പറയുമ്പോ നീ എന്തിനാ ഇതുപോലെ ടെഡി ബിയറിന്റെ വേഷം കെട്ടി എന്റെ അടുത്ത് വന്നതെന്നാണ് ലിങ്ങിന്റെ ചോദ്യം. ഈ സമയം സെങ് എന്താ നിനക്ക് കരടി ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോ അവള് അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. കൂടാതെ നിനക്ക് എന്നെക്കാളും കാര്യം ആ കരടിയോടാണോ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോ അവൾക്ക് ദേഷ്യം വരാണ്. അവൾ അവളുടെ ഫോൺ എടുത്ത് വളർത്തമ്മയെ കോണ്ടാക്ട് ചെയ്ത് എന്നെ സെങ് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയേക്ക രക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോ നീ സെങ്ങിന്റെ കൂടെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എൻജോയ് ചെയ്യുക, ഒരു വെക്കേഷനായി കണക്കാക്കുന്നൊക്കെ പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുകയാണ്. വീണ്ടും വിളിച്ചിട്ട് അവരെ കിട്ടുന്നുമില്ല. ഈ സമയം സെങ് കൂളായി നിൽക്കുന്നുണ്ടെങ്കിലും ലിങ് ആകെപ്പാട് ദേഷ്യത്തിലാണ്. അവൾക്ക് തിരിച്ച് കോളേജിൽ പോകണം. കാരണം ജിയാങ് വിദേശത്തേക്ക് യാത്ര തിരിക്കുന്ന ദിവസമല്ലേ, അപ്പൊ അവനെ ചെന്ന് കാണണ്ടേ. പക്ഷെ ഒരു രീതിയിലും അവൾക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ സാധിക്കുന്നില്ല. അവൾ ആകെപ്പാട് ദേഷ്യം പിടിച്ച് മൊബൈലൊക്കെ എടുത്തെറിയുമ്പോൾ അതേ മൊബൈൽ എടുത്ത് സെങ് അവളുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കുന്നു. അവള് സെൽഫിക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാണ് അയ്യോ ഇത് എന്റെ ഫോണല്ലേ, ഇതിലിപ്പോ പിക്ചർ എടുത്താൽ അത് ക്ലൗഡിൽ അപ്ലോഡ് ആവുമല്ലോ, പബ്ലിഷ് ആവുമല്ലോ എന്ന കാര്യമൊക്കെ അവൾ ആലോചിക്കുന്നത്. എന്തായാലും ഇതേ സമയം വില്ലന്റെ ആളായ ഡാനിയൽ സെങ്ങിന്റെ കൂടെയാണ് ലിങ് ഉള്ളതെന്ന് കാര്യം പറയുന്നു. കൂടാതെ അവരുള്ള ലൊക്കേഷൻ താൻ ട്രേസ് ചെയ്തു എന്ന് പറയുമ്പോൾ വില്ലൻ ഒരിക്കലും അവർ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല, ഡോളി ഗ്രൂപ്പ് തകർക്കുക എന്ന എന്റെ ലക്ഷ്യത്തെ ഇവർ തമ്മിൽ ഒന്നിച്ചാൽ മറികടക്കാനായി ലിങ്ങിന്റെ വളർത്തമ്മയ്ക്ക് സാധിക്കും. അവരുടെ സ്ഥാപനം തകർത്ത് തരിപ്പണമാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്ന് വില്ലൻ പറയുമ്പോൾ ലിങ്ങിനെ കൊന്നിട്ടാണെങ്കിലും അവരൊന്നിക്കുന്നത് നമ്മൾ തടയുമെന്ന് ഡാനിയൽ അവന്റെ ബോസിനോട് പറയാണ്. ഇതേ ടൈം ഒരു ലക്ഷോറിയസ് ഹോട്ടലിലേക്ക് ലിങ്ങിനെയും കൂട്ടി സെങ്ങെത്തുന്നു. അവൻ അവിടെ ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്യുന്ന സമയം അവള് രണ്ട് റൂമായിട്ട് ബുക്ക് ചെയ്യാൻ പറയാണ്. അത് കേൾക്കുന്ന അവൻ സ്യൂട്ട് റൂമിൽ തന്നെ രണ്ട് ബെഡുകളും മൂന്ന് ഡ്രസ്സിംഗ് റൂംസും ഒക്കെ ഉണ്ട്, അത് പോരെ നിനക്കെന്ന് ചോദിക്കുമ്പോൾ നീയുള്ള അതേ റൂമിൽ സെപ്പറേറ്റ് ബെഡിലാണെങ്കിൽ പോലും ഞാൻ കിടക്കില്ല എന്ന് അവള് പറയുന്നു. കൂടാതെ ഇവനെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കാനായി എന്താ രണ്ട് റൂം ബുക്ക് ചെയ്യാൻ കാശില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ മറുത്തൊന്നും പറയാതെ എന്റെ കയ്യിലാണോ കാശിന് കുറവെന്ന രീതിയിൽ പുച്ഛിച്ച് ഉടനെ തന്നെ രണ്ട് റൂം ബുക്ക് ചെയ്യുന്നു. ഇതേ ടൈം ലിങ്ങിന്റെ അമ്മ അവരുടെ കയ്യിലുള്ള ഫാൻസി ബാഗുകൾ വിൽക്കാനായി അതിന്റെ ഫോട്ടോ എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനിൽ തന്നെ പോസ്റ്റ് ആയിരിക്കുന്ന ലിങ്ങും സെങ്ങും ഒന്നിച്ചുള്ള ഫോട്ടോ കാണുന്നു. അവരത് നോക്കിയിരിക്കുന്ന ടൈമിലാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ ജിയാങ് ആയിരുന്നു. ആന്റി, ലിങ് ഇവിടെ ഇല്ലേ എന്ന് അവൻ ചോദിക്കുന്ന സമയം അവൾ ഇവിടെയില്ല, അവള് സെങ്ങിന്റെ കൂടെയാണെന്നും പറഞ്ഞ് ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോ കാണുന്ന ജിയാങ് ഷോക്കാവുകയാണ്. അവൻ ആ ഫോട്ടോ സൂം ചെയ്യുമ്പോൾ അവർ ബോട്ടിലാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇതറിയുന്ന ലിങ്ങിന്റെ അമ്മയ്ക്ക് വലിയ വെപ്രാളം. കൂടാതെ ലിങ്ങിന്റെ ഫോണിൽ എടുക്കുന്ന അടുത്തടുത്ത പിക്ചേഴ്സ് ഇതിൽ അപ്ലോഡായി വരുന്നുണ്ട്. അത് ഇവർ പരിശോധിക്കുമ്പോൾ ഇവരൊരു ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളതെന്നൊക്കെ മനസ്സിലാവുന്നു. അത് കാണുന്ന അമ്മയ്ക്ക് വീണ്ടും വെപ്രാളം. കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവൾ അവന്റെ കൂടെ ക്ലോസ് ആവാൻ പാടില്ല, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്റെ അവസ്ഥ അവൾക്ക് വരും, ഒരിക്കലും ഇത് നടക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തടയണമെന്ന് ജിയാങ്ങിനോട് പറയുമ്പോൾ ജിയാങ് പോസ്റ്റ് ആയിരിക്കുന്ന ഫോട്ടോസ് സൂം ചെയ്ത് അവരേത് ഹോട്ടലിലാണ് ഉള്ളതെന്ന് കണ്ടെത്തുന്നു. അമ്മ ഉടനെ തന്നെ ജിയാങ്ങിനോട് പോയി അവളെ കൂട്ടിക്കൊണ്ടു വാ എന്ന് പറയാണ്. ഇതേ ടൈം സെങ്ങിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്താണ് ലിങ്ങിന്റെ വളർത്തമ്മ.
ഉള്ളത്. സെങ്ങിന്റെ അച്ഛനാണെങ്കിൽ സെങ് ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാതെ ഓരോന്ന് ചെയ്താൽ എങ്ങനെ അവനെ വിശ്വസിച്ച് കമ്പനി ഏൽപ്പിക്കുമെന്നൊക്കെ ആശങ്കപ്പെടുന്നു. കൂടാതെ ലിങ്ങിന്റെ വളർത്തമ്മയോട് വലിയ താല്പര്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. അതിന് കാരണം ലിങ് ഇവരുടെ യഥാർത്ഥ മകളല്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലായ്മ തന്നെയാണ്. പക്ഷെ ലിങ്ങിന്റെ വളർത്തമ്മ സെങ്ങിന്റെ കൂടെ ലിങ് ഉള്ളത് എനിക്ക് നല്ല സന്തോഷമാണ്. എന്തായാലും ഈ കാര്യം മീഡിയ അറിയാതിരുന്നാൽ കുഴപ്പമില്ല, മീഡിയ അറിഞ്ഞാൽ പിന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ സാധിക്കില്ല എന്നെല്ലാം പറയാണ്. ഇവർ ഭീഷണിപ്പെടുത്തുകയാണെന്ന് സെങ്ങിന്റെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉടനെ തന്റെ സ്റ്റാഫിനോട് സെങ്ങിന്റെ കാർഡുകളെല്ലാം ഫ്രീസ് ചെയ്യാനും ഉടനെ തന്നെ ഡോളി ഗ്രൂപ്പുമായി യാതൊരു ബന്ധവും നമ്മുടെ സ്ഥാപനങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിക്കാനും പറയുന്നു. ഇതേ ടൈം ലിങ്ങും സെങ്ങും ഫുഡ് കഴിക്കാനായി ഇരിക്കുകയാണ്. ആ സമയം വൈനൊക്കെ കുടിക്കാൻ സെങ് നിർബന്ധിക്കുമ്പോൾ ലിങ് താല്പര്യപ്പെടുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരാണിന്റെ കൂടെ ഇങ്ങനെ വെളിയിലേക്ക് പോകുന്നത് തന്നെ, അതും നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഞാൻ കള്ളും വൈനും ഒന്നും കുടിക്കില്ലെന്ന് അവള് പറയുന്നു. അപ്പോ അവൻ ആകെ ചമ്മിയിട്ട് ഇത് നിനക്ക് കുടിക്കാൻ മേടിച്ചാന്ന് ആര് പറഞ്ഞു? ഞാനിത് എനിക്ക് ഒഴിച്ചു കുളിക്കാൻ മേടിച്ചതാന്ന് പറയുന്നു. ഒഴിച്ചു കുളിക്കാൻ ഇത്രയും രൂപയുടെ സാധനങ്ങൾ എന്തിനാണെന്ന് അവള് തിരക്കുമ്പോ അത് എന്റെ കാശല്ലേ, നിനക്ക് എന്താ കുഴപ്പമെന്ന് അവൻ ചോദിക്കുമ്പോ അവള് ഞാൻ എന്തായാലും നാളെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. അവള് ബെഡിൽ വന്ന് കിടന്ന് ആകെ സങ്കടപ്പെടുകയാണ്. ടെഡി ബിയർ തന്നെ വന്ന് വിളിച്ച സമയം ജിയാങ് ആണ് തന്നെ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നതെന്ന് കരുതി വളരെ സന്തോഷത്തിൽ തുള്ളിച്ചാടി വന്ന് കയറിയിട്ട് ഇപ്പൊ എന്തായി? ജിയാങ് ഇപ്പോ വിദേശത്തേക്കുള്ള ഫ്ലൈറ്റ് കയറി കാണും. ഒന്ന് സെൻഡ് ഓഫ് ചെയ്യാൻ പോലും തനിക്ക് സാധിച്ചില്ലല്ലോ. മനഃപൂർവ്വം താൻ ചെല്ലാത്തതായിരിക്കുമെന്നായിരിക്കും ജിയാങ് കരുതിയിരിക്കുന്നത് എന്നെല്ലാം അവൾ സങ്കടപ്പെടുന്നു. എന്തായാലും അവൾ ഉറങ്ങിപ്പോവാണ്. അടുത്ത ദിവസം സെങ് പറഞ്ഞ് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണ് ലിങ്ങിനെ തട്ടി വിളിക്കുന്നത്. ഉണർന്ന് അവളോട് അവൻ കാശ് ചോദിക്കുന്നു. എന്തിനാണ്? നമ്മൾ ചോദിക്കുമ്പോ അച്ഛൻ എന്റെ ക്രെഡിറ്റ് കാർഡുകളെല്ലാം ഫ്രീസ് ചെയ്തു, അതുകൊണ്ട് ബില്ലടയ്ക്കാൻ എന്റെ ഒന്നുമില്ല, നീ കാശ് തരണമെന്നാണ് അവൻ പറയുന്നത്. അവളാണെങ്കിൽ പേഴ്സ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന സെങ്ങിന് ഒരു ഐഡിയ തോന്നുന്നു. അവൻ വേഗം തന്നെ അവന്റെ ഐഡി കാർഡും കൊണ്ട് ഞാൻ വേഗം തിരിച്ചു പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ കുറയാതെ അയച്ചു തരാം, വിടണമെന്ന് പറയുന്നു. പക്ഷെ അവിടുത്തെ മാനേജർ ഇങ്ങനെ ഒരു പോളിസി ഞങ്ങൾക്കില്ല, ഞാൻ ഇത് മുന്നേയും പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അവൻ ഷൗട്ട് ചെയ്യാണ്, ഞാൻ റായാവു എന്ന വലിയ കമ്പനിയുടെ ഉടമയാണ്, എന്നിട്ടും എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് അവൻ ഷൗട്ട് ചെയ്യുമ്പോൾ അയാൾ അമ്പനും വില്ലിനും അടുക്കുന്നില്ല. ഈ സമയത്ത് ജിയാങ് തന്റെ അടുത്ത് വന്ന് ഒരു ഐഡിയ തരുന്നതായി ലിങ്ങിന് തോന്നുന്നു. സാധാരണപ്പെട്ട ആളുകൾ കാശില്ലാത്ത സിറ്റുവേഷനിൽ അവർ അവയിൽ ചെയ്ത സർവീസിന് പകരമായി തിരിച്ച് ജോലി ചെയ്ത് കൊടുക്കാറില്ലേ, ആ ഒരു കാര്യമാണ് ജിയാങ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം മാനേജറിന്റെ അടുത്ത് ലിങ് സംസാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് താമസിച്ച് ഭക്ഷണം കഴിച്ചതിനൊക്കെ പകരമായി ജോലി ചെയ്യാമെന്ന്, പാത്രം കഴുകുന്നതോ തുണി അലക്കുന്നതോ ഭക്ഷണം പാചകം ചെയ്യുന്നതോ ക്ലീൻ ചെയ്യുന്നതോ എന്തോ ആകട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തോളാമെന്ന് അവള് പറയുന്നു. അങ്ങനെ ഒരു പാത്രം കഴുകാണ്. ഈ സമയം സെങ് ആകെപ്പാടെ ദേഷ്യം പിടിച്ചു നിൽക്കുന്നു. ഞാൻ ഏത് ലെവലിലുള്ളതാ, എന്നിട്ട് ഞാൻ ഇങ്ങനെ പാത്രം കഴുകുന്നല്ലോ എന്ന് അവൻ സങ്കടപ്പെടുമ്പോ കാശുകാരൻ പയ്യന്മാര് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോ പണികൾ ചെയ്യാറുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ടെന്നെല്ലാം അവള് പറയുന്നു. എന്തായാലും ദേഷ്യം വന്ന് അവൻ പ്ലേറ്റ് കഴുകി വെക്കുമ്പോ അതിൽ ഒരെണ്ണം പൊട്ടുന്നുണ്ട്, താഴെ വീണ്. ഈ സമയം മാനേജർ എത്തി നിങ്ങൾ പാത്രം കഴുകാൻ നിൽക്കാണോ അതോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാണോ എന്ന് ചോദിക്കുമ്പോ സെങ് താൻ ആരോടോ എനിക്ക് ലെക്ചർ എടുക്കാനെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോ വീണ്ടും ജിയാങ് എത്തി പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ ചിലപ്പോ ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളെ കൊണ്ടാക്കുമെന്ന് ലിങ്ങിനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവൾക്ക് തോന്നുമ്പോ അവൾ മാനേജറിനോട് മാപ്പ് ചോദിക്കുന്നു. പൊട്ടിയ പാത്രത്തിനും കൂടി പേ ചെയ്യാമെന്ന് അവൾ മാനേജറിനോട് പറയാണ്. എന്തായാലും അതിനുശേഷം പാത്രമൊക്കെ കഴുകിയാലും കാശ് വീട്ടാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ലിങ്ങിന് ജിയാങ് ഈ ഒരു പാത്രം കഴുകിൽ മാത്രമല്ല ഇവിടെ ഉള്ളത്, മറ്റ് പല ജോലികളുമുണ്ട്, അതിൽ നിനക്ക് സ്യൂട്ടായ ഒരു ജോലി ഉറപ്പായുമുണ്ട്, നീ അത് പോയി ചെയ്യുന്ന പറയുന്നതായി തോന്നിയതിനെ തുടർന്ന് അവൾ പാത്രം കഴുകലിട്ട് സെങ്ങിനോട് ഒരു വാക്കുപോലും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കാണ്. അവിടെ ഒരു പിയാനോ ഇരിപ്പുണ്ട്. അവളുടെ കണ്ണുകളിൽ ആ പിയാനോ ജിയാങ് ഇരുന്ന് വായിക്കുന്നതായി തോന്നുന്നു. അവൾ ആ സമയം പിയാനോയുടെ അടുത്ത് വന്നിരുന്ന് അത് വായിക്കുകയാണ്. ഇത് കാണുന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് പിയാനിസ്റ്റ് ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് സെങ് വരുന്നു. സെങ് ഇത് കണ്ട് ആകെ സർപ്രൈസ്ഡ് ആവുന്നു. നിനക്ക് ഈ ഒരു ഐഡിയ എവിടെ നിന്ന് കിട്ടി? പാത്രം കഴുകിയാൽ കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി പിയാനോ വായിച്ചാൽ കിട്ടും. എന്തായാലും നല്ല കാര്യമാ നീ ചെയ്തതെന്നെല്ലാം അവൻ പറഞ്ഞു പോകുമ്പോ അവൾ ഈ ഒരു ഐഡിയ തനിക്ക് ജിയാങ് പറഞ്ഞു തന്നത് ഓർത്ത് വളരെ ഹാപ്പി ആകുന്നു. സത്യത്തിൽ ജിയാങ് അല്ല ഇതൊന്നും പറയുന്നത്, അത് അവളുടെ മനസ്സിന്റെ തോന്നലാണ്. അങ്ങനെ അവൾ ആദ്യം പിയാനോ വായിക്കുന്നു, പിന്നീട് സെങ് പിയാനോ ഏറ്റെടുക്കുമ്പോൾ അവൾ അവിടെ നിന്ന് വയലിൻ വായിക്കുന്നു. ഇതേ സമയം ഇതേ ഹോട്ടലിലേക്ക് ലിങ്ങിനെ തട്ടിക്കൊണ്ടു പോകാനും കൊല്ലാനും ഒക്കെ ആയിട്ട് വില്ലന്റെ ആളായ ഡാനിയൽ എത്തുന്നു. അവൻ എത്തിയിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് ജിയാങ് എത്താണ്. ജിയാങ്ങിന് ഇവൻ വില്ലനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഡാനിയലിനോട് പറയുന്നത് ഇവിടെയുള്ള വെയിറ്റർമാരെല്ലാം അണ്ടർ കവറിലുള്ള സെങ്ങിന്റെ ബോഡി ഗാർഡ്സ് ആണ്, അതുകൊണ്ട് നിനക്ക് ഇവിടെ വെച്ച് ലിങ്ങിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ്. പക്ഷെ അത് ഡാനിയൽ വിശ്വസിച്ച മട്ടില്ല. ഡാനിയൽ എഴുന്നേറ്റ് പോകുമ്പോൾ ജിയാങ്ങും പുറകിന് പോകുന്നു. ഇതേ സമയം സെങ് ആണെങ്കിൽ തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ആകെ ലിങ്ങിനോട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വാങ്ങിച്ചു കൊടുക്കാൻ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന വെയിറ്ററിന്റെ കയ്യിലുള്ള ഒരു പീസ് കേക്ക് വെയിറ്റർ കാണാതെ എടുത്ത് സെങ്ങിന് കഴിക്കാനായി കൊടുക്കുന്നു.
കൊടുക്കുന്നു. അവനത് കഴിച്ചു കഴിയുമ്പോഴാണ് കേക്ക് കാണാതായ കാര്യം വെയിറ്റർ അറിയുന്നത്. തുടർന്ന് കേക്ക് അവിടെ പോയിന്ന് അന്വേഷിക്കുന്ന സമയം അവിടേക്ക് ഡാനിയൽ എത്തുന്നു. ഡാനിയലിനെ കണ്ട് സെങ് സംസാരിക്കാനായി പോകുമ്പോൾ ഡാനിയലിനെ പിന്തുടർന്ന് വന്ന് ജിയാങ് കേക്ക് മിസ്സായ കാര്യം അവിടെ പ്രശ്നമായത് മനസ്സിലാക്കി ഡാനിയലാണ് കേക്ക് എടുത്തതെന്ന് പറയുമ്പോൾ വെയിറ്റേഴ്സ് എല്ലാം ഡാനിയലിനെ പിടിക്കാനായി പോകുന്നു. ഈ ടൈം ജിയാങ് മറ്റുള്ളവരോട് സംസാരിക്കുന്നതും കൂടാതെ ജിയാങ്ങിനെ കാണുമ്പോൾ സെങ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നതും കാണുന്ന ലിങ് ജിയാങ് അപ്പോ എന്റെ വെറും ഒരു തോന്നലല്ലേ, അതോ എന്റെ ഒരു തോന്നലിനോട് ഇവർക്കൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് അന്തം വിടുകയാണ്. നിനക്ക് ജിയാങ്ങിനെ കാണാമോ എന്ന് ലിങ് സെങ്ങിനോട് ചോദിക്കുമ്പോ എന്താ ഞാൻ എന്താ കണ്ണുപൊട്ടനാണോ എന്ന് അവൻ ചോദിക്കുന്നു. അപ്പോഴാണ് ഇത് ഇമാജിനേഷൻ ജിയാങ് അല്ല റിയൽ ജിയാങ് ആണെന്ന് ലിങ്ങിന് മനസ്സിലാവുന്നത്. ജിയാങ് ലിങ്ങിനെയും സെങ്ങിനെയും ഒരു സ്ഥലത്ത് മാറ്റി നിർത്തുകയാണ്. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒളിക്കണമെന്ന് അവൻ പറയുമ്പോൾ സെങ് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും ഇപ്പൊ ഇവർക്ക് വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല, കാരണം ഡാനിയലും അവന്റെ ആളുകളും ഇവിടെ ഉണ്ട്. അങ്ങനെ സെങ് ഇവരെ സ്റ്റോർ റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ജിയാങ് ഇവരോട് ഡാനിയൽ നല്ലവനല്ല, അവൻ ലിങ്ങിനെ അപായപ്പെടുത്താനാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന് പറയുന്നു. ഈ സമയത്ത് ലിങ് ആദ്യമൊക്കെ ഡാനിയൽ തന്നോട് നല്ല രീതിയിൽ ക്ലോസ് ആയി ഒരു ഫ്രണ്ടായി സംസാരിച്ചതും പക്ഷെ പിന്നീട് തന്നെ പറ്റി ദുഷിച്ച് സംസാരിച്ച് നടന്നതും ഓർക്കുന്നു. എന്തിനായിരിക്കും അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ലിങ് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, എന്തായാലും ഇന്ന് നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാമെന്ന് പറയുന്ന ജിയാങ് അവിടെയുള്ള ബെഡ് എടുത്തിട്ടിട്ട് നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കിടക്കാമെന്ന് പറയുന്നു. പക്ഷെ ലിങ് ഞാനെങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കിടക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ അവൾക്ക് കർട്ടൻ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സേഫ് ആയി കിടക്കാനായി. സെങ് ആണെങ്കിൽ നിനക്ക് ഒരു ആപത്തും വരാതെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു, അവിടെ കിടന്ന് വാചകം അടിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന രീതിയിൽ സെറ്റൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ജിയാങ് ലിങ്ങിന് വേണ്ടി. അവൾക്കതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഈ സമയം ടോയ്ലറ്റിലേക്ക് സെങ് പോകുമ്പോൾ ജിയാങ്ങും ലിങ്ങും സംസാരിക്കുകയാണ്. ഇന്നെന്താ യാത്ര പോയില്ലെന്ന് അവള് ചോദിക്കുമ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് പോസ്റ്റ്പോണ്ട് ചെയ്തു എന്ന് ജിയാങ് പറയാണ്. ഇവരിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ടോയ്ലറ്റിൽ പോയി തിരികെ വരികയായിരുന്ന സെങ് കേൾക്കുന്നു. അവൻ റൂമിനകത്തേക്ക് പ്രവേശിക്കാതെ ഡോറിന്റെ അവിടെ ചെവി കൂർപ്പിച്ച് അകത്തെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലിങ് ജിയാങ്ങിനോട് ആ സമയം അടുത്ത തവണ പോകുമ്പോൾ എനിക്കും യാത്ര അയക്കാൻ വരണമെന്ന് പറയുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നത് നിനക്ക് എന്നെ യാത്ര അയക്കാൻ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടേക്ക് ഇന്ന് വന്നതെന്നാണ്. എന്നെ യാത്ര അയക്കാതിരിക്കാനല്ലേ നീ ഇങ്ങോട്ട് വന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അല്ല, ടെഡി ബിയറിന്റെ വേഷം കെട്ടി സെങ് എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് അവള് പറയുമ്പോഴാണ് ജിയാങ്ങിന് അപ്പോ ഞാനാണെന്ന് കരുതിയാണ് നീ ഇങ്ങോട്ടേക്ക് അവൻ ടെഡി ബിയറിന്റെ വേഷത്തിൽ വന്നപ്പോ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. അവൾക്ക് സെങ്ങിനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ അവൾ സംസാരിക്കുമ്പോൾ നിനക്ക് സെങ്ങിനെ ഇഷ്ടമല്ലേ പിന്നെ ആരെ നിനക്ക് ഇഷ്ടമെന്ന് അവൻ ആശ്ചര്യത്തോടെ ചോദിക്കുന്നു. കാരണം അന്ന് അവൾ അവളുടെ ഇഷ്ടം അവൾക്ക് അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാനായി ജിയാങ്ങിനെ ബുക്ക് സ്റ്റോറിലേക്ക് വിളിച്ചു വരുത്തിയ സമയം അവിടേക്ക് ഇവരുടെ സംഭാഷണം മുന്നേ ഒളിഞ്ഞു നിന്ന് കേട്ട് സെങ് എത്തിയിരുന്നല്ലോ. അവൻ ലിങ്ങിനെ ചേർത്ത് പിടിച്ച് ജിയാങ്ങിനോട് മേലാൽ ഇവളെ ശല്യപ്പെടുത്തി പോരുത്, ഇവൾ എന്റെ ഫിയാൻസിയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജിയാങ് ഈ ഒരു കാര്യം പറയാനാണ് യഥാർത്ഥത്തിൽ ലിങ് തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചതെന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. ആ ഒരു കാര്യം കൊണ്ടാണ് സെങ്ങിനെ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് ഇഷ്ടമെന്ന് അവൻ ഇപ്പോൾ ചോദിക്കുന്നത്. ഈ ഒരു സംഭാഷണം വെളിയിൽ നിന്ന് കേൾക്കുന്ന സെങ് വളരെയധികം ശ്രദ്ധാപൂർവം അടുത്തത് എന്താണ് ലിങ് പറയുന്നതെന്ന് അറിയാൻ കാത് കൂർത്ത് നിൽക്കുന്നു. ജിയാങ്ങും ഇവൾ എന്താണ് പറയുന്നതെന്ന് അറിയാനായി ശ്രദ്ധിച്ച് റിപ്ലൈ കാത്തിരിക്കുകയാണ്. ലിങ് ആണെങ്കിൽ അവന്റെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായി തുടങ്ങുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ലിങ്ങിന് ജിയാങ്ങിനോടാണ് പ്രണയമെന്നത് സെങ് അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഇനി അത് അറിയുമോ അറിയില്ലയോ എന്നതല്ല നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്നും മൂവി മാനിയ 2.0 എന്ന നമ്മുടെ ചാനലിൽ മൈ ഗേൾ ഫ്രണ്ട് ഇസ് ആൻ ഏലിയൻ എന്ന ഡ്രാമയുടെ എപ്പിസോഡ്സ് വരുന്നതായിരിക്കും. മിസ്സാക്കാതെ കാണാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ കയറി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.